ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി ഇന്ന് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ സീരീസ് ആണ് ദാറ്റ് ഈസ് സെക്കൻഡ് സീരീസ് ഓഫ് വീഡിയോ ഫ്രം സ്റ്റഡി ബോട്ടണി അതായത് പ്ലസ് ടു ബയോളജി ദാറ്റ് ഈസ് സുവോളജി ആൻഡ് ബോട്ടണി കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് സോ ഐ നീഡ് യുവർ സപ്പോർട്ട് സോ നിങ്ങൾക്ക് പ്ലസ് ടു ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പുതിയ സീരീസ് ഓഫ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പ്ലസ് ടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് സിക്സ് മുതലാണ് ദാറ്റ് ഈസ് പ്ലസ് വണ്ണിൽ നമ്മൾ യൂണിറ്റ് ഫൈവ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് യൂണിറ്റ് സിക്സ് മുതലാണ് നമ്മൾ പ്ലസ് ടു ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഈ യൂണിറ്റിന്റെ പേരാണ് റീ പ്രൊഡക്ഷൻ റീപ്രൊഡക്ഷൻ എന്ന യൂണിറ്റിൽ നമ്മൾ നാല് ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ജോളജി ആൻഡ് ബോട്ടണി ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് റീപ്രൊഡക്ഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റീപ്രഡക്ഷൻ മാത്രമല്ല ഇതിൽ തന്നെ നമ്മൾ സെക്ഷൽ റീപ്രഡക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദാറ്റ് ഈസ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നടക്കുന്ന സെക്ഷൽ റീപ്രഡക്ഷൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അങ്ങനെ നാല് ചാപ്റ്റേഴ്സിലായിട്ട് റീപ്രൊഡക്ഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ബയോളജി ചാപ്റ്റർ വൺ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഡോ സോ പാർട്ട് വണ്ണിൽ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തതാണ് വാട്ട് ഈസ് ലൈഫ് സ്പാൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് റീ പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റീ പ്രൊഡക്ഷൻ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് സോ നമുക്ക് ഇതിൽ ഓരോ ടോപ്പിക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററുള്ള ആദ്യത്തെ ടോപ്പിക് ആണ് ലൈഫ് സ്പാൻ എന്താണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജീവിതകാലം അതായത് ഓരോ ജീവിയുടെയും അവരെ എത്ര കാലം ജീവിച്ചിരിക്കും എന്നതിൻ്റെ ഒരു ഏകദേശ കണക്കാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അതിപ്പം ഓരോ ജീവികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ കോമൺലി പറയുകയാണെങ്കിൽ ഒരു ജീവി ജനിക്കുന്നത് മുതൽ അത് നാച്ചുറലി മരിക്കുന്നത് വരെ ദാറ്റ് ഈസ് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ സൂയിസൈഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്ന് മരിക്കുന്നതല്ല അല്ലാതെ അവർ നാച്ചുറലി പ്രായമായിട്ട് മരിക്കുന്നത് വരെയുള്ള സമയം നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ സമയത്തിനാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പീരിയഡ് ഫ്രം ബർത്ത് ടു ദ നാച്ചുറൽ ഡെത്ത് ഓഫ് എൻ ഓർഗാനിസം ദാറ്റ് ഈസ് കോൾഡ് എ ലൈഫ് സ്പാൻ സോ ജനിക്കുന്നത് മുതൽ നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ സമയത്തിനാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എനിക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെൻ്റ് ഓർഗാനിസംസിൻ്റെ ലൈഫ് സ്പാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തതാണ് എലിഫൻറ്റ് എലിഫൻറ്റ് എത്ര വർഷം ജീവിക്കും ഓൾമോസ്റ്റ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ആണ് ഒരു എലിഫൻറ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് റോസസ് റോസിന് അതായത് റോസ് പൂവിൻ്റെ കാര്യമല്ല പറയുന്നത് റോസ് പ്ലാന്റിൻ്റെ കാര്യമാണ് റോസ് ആ പൂവിൻ്റെ ചെടിയുടെ കാര്യമാണ് പറയുന്നത് ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് ആണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് ഡോഗ്സ് ഡോഗ്സ് ട്വൻറ്റി മുതൽ തേർട്ടി ഇയേഴ്സ് വരെ ട്വൻ്റി ടു തേർട്ടി ആണ് ഇവരുടെ ലൈഫ് സ്പാൻ അടുത്തതാണ് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് വൺ ടു ടു വീക്സ് ആണ് ഇവരുടെ ബട്ടർഫ്ലൈ ആയിട്ടുള്ള ആ ലൈഫ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് ക്രോ ക്രോയുടെ ദാറ്റ് ഈസ് കാക്കയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സാണ് പതിനഞ്ച് വർഷമാണ് ഒരു കാക്കയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് ബനാന ട്രീ വാഴ അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് ഇരുപത്തഞ്ച് വർഷമാണ് ഒരു ബനാന ട്രീ വാഴയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് കൗ കൗ എന്ന് പറയുന്നത് എയ്റ്റീൻ ടു ട്വൻറ്റി ടു ഇയേഴ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു ആനിമലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് പാരറ്റിൻ്റെ കാര്യം പാരറ്റ് വൺ ഫോർട്ടി ഇയേഴ്സാണ് അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളായി ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു പാരറ്റിനെടുത്ത് കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂട്ടിലിട്ട് വെച്ച ആൾ മരിച്ചു കഴിഞ്ഞാലും പാരറ്റ് ആ കൂട്ടിൽ തന്നെ ഉണ്ടാവും ദാറ്റ് ഈസ് പാരറ്റ് വൺ ഫോർട്ടി ഇയേഴ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു ബേഡാണ് അടുത്തതാണ് ക്രോക്കഡായിൽ ക്രോക്കോഡായിലിൻ്റെ ലൈഫ് സ്പാൻ സിക്സ്റ്റി ഇയേഴ്സ് ആണ് കുതിര ഹോഴ്സ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആനിമലാണ് നെക്സ്റ്റ് ഈസ് ഫ്രൂട്ട് ഫ്ലൈ അതിൻ്റെ ലൈഫ് സ്പാൻ ഫിഫ്റ്റി ഡേയ്സ് ആണ് അമ്പത് ദിവസമാണ് ഒരു ഫ്രൂട്ട് ഫ്ലൈയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് റൈസ് പ്ലാന്റ് അതായത് നെൽച്ചെടി അതിൻ്റെ ലൈഫ് സ്പാൻ ഫോർ ടു ഫൈവ് മന്ത്സ് ആണ് നാല് മുതൽ അഞ്ച് മാസം വരെയാണ് ഒരു റൈസ് പ്ലാന്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് ടോർട്ടോയ്സ് ടോർട്ടോയ്സ് അതായത് ആമ അവരാണ് ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന ഒരു ഓർഗാനിസം ദാറ്റ് ഈസ് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ഇയേഴ്സ് വരെ ഒരു ടോർട്ടോയ്സ് ജീവിച്ചിരിക്കും അടുത്താണ് ബനിയൻ ട്രീ ഓർ ആൽമരം അത് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വർഷം വരെ നിലനിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് സോ ദ ലൈഫ് സ്പാൻ ഓഫ് ബനിയൻ ട്രീ ഇസ് ടു ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് സോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി അതായത് ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഓർഗാനിസം ഒന്നും ആയിരിക്കില്ല ഫോർ എക്സാമ്പിൾ നമ്മളുടെ ലാൻഡിൽ കാണുന്ന ഏറ്റവും വലിയ ജീവിയാണ് ആന എലിഫന്റ് എന്ന് പറയുന്നത് എലിഫന്റിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു ഓൾമോസ്റ്റ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ആണ് ഒരു എലിഫന്റിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പക്ഷെ പാരറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ പക്ഷിയാണ് ഒരു സ്മോൾ ബേർഡ് ആണ് പാരറ്റ് പക്ഷെ അത് ജീവിച്ചിരിക്കുന്നത് വൺ ഫോർട്ടി ഇയേഴ്സ് ആണ് അതുപോലെ തന്നെയാണ് ആമ ടോട്ടോയ്സിന്റെ കാര്യം നൂറ് മുതൽ നൂറ്റമ്പത് വർഷം വരെ ജീവിച്ചിരിക്കുന്ന ഒരു ഓർഗാനിസം ആണ് ടോർട്ടോയ്സ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ലൈഫ് സ്പാൻ ഓഫ് ഓർഗാനിസംസ് ആർ നോട്ട് നെസസറിലി കോറിലേറ്റ് വിത്ത് ദ സൈസ് അവരുടെ സൈസും അവരുടെ ലൈഫ് സ്പാനും തമ്മിൽ ഒരു റിലേഷനും ഇല്ല ഇപ്പം അത് ഒരു ക്രൗ ആൻഡ് പാരറ്റ് തമ്മിലുള്ള കമ്പാരിസൺ ആയാലും ആനയും ഒരു ആമയും തമ്മിലുള്ള കമ്പാരിസൺ ആയാലും ദാറ്റ് ഈസ് ആനയും ആമയും തമ്മിൽ വലിയ ഡിഫറൻസാണ് സൈസിൽ വരുന്നത് അവരുടെ ലൈഫ് സ്പാൻ തമ്മിലും ഡിഫറൻസ് ഉണ്ട് പക്ഷെ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ ദാറ്റ് ഈസ് പാരറ്റ് ആൻഡ് ക്രോ ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ സൈസുള്ള ഓർഗാനിസംസ് ആണ് പക്ഷെ ക്രോ എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് മാത്രം ജീവിക്കുന്ന ആണ് എന്നാൽ പാരറ്റ് എന്ന് പറയുന്നതോ വൺ ഫോർട്ടി ഇയേഴ്സ് ആണ് അവരുടെ ലൈഫ് സ്പാൻ വരുന്നത് സോ സൈസ് എന്ന് പറയുന്നത് ലൈഫ് സ്പാനുമായിട്ട് ഒരു റിലേഷൻ ഇല്ലാത്ത കാര്യമാണ് ഇതേ കാര്യം തന്നെയാണ് നമുക്ക് പ്ലാന്റ്സിന്റെ കാര്യത്തിലും കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് മാംഗോ ട്രീ ആൻഡ് ബനിയൻ ട്രീ ഇവര് രണ്ടുപേരുടെയും ലൈഫ് സ്പാൻ തമ്മിലും വലിയ വ്യത്യാസമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സോ എന്ത് തരം ഓർഗാനിസം ആയിക്കോട്ടെ വലുതോ ചെറുതോ കോംപ്ലക്സ് ഓർ സിമ്പിൾ ഏത് തരം ഓർഗാനിസം ആയിട്ടുണ്ടെങ്കിലും അവർ ഒരു ദിവസം മരിക്കും ദാറ്റ് ഈസ് വാട്ട് ബി ദ ലൈഫ് സ്പാൻ ഡെത്ത് ഓഫ് എവ്രി ഇൻഡിവിജ്വൽ ഓർഗാനിസം ഇസ് എ സർട്ടേണിറ്റി ദാറ്റ് ഈസ് നോ ഇൻഡിവിജ്വൽ ഇമോർട്ടൻറ്റ് ജീവനുള്ള ഒരു വസ്തുവിന് പോലും മരണം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ബയോളജിയിൽ ഇവിടെയും എക്സെപ്ഷൻ ആണ് ഫോർ യൂണിസെല്ലുലാർ ഓർഗാനിസം യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് മരണമുണ്ടെന്ന് അല്ലെങ്കിൽ അവർക്ക് ഡെത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം പോലും നാച്ചുറലി അവർക്ക് ഡെത്ത് സംഭവിക്കുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിസെല്ലുലാർ ഓർഗാനിസം അവര് മെച്ചൂരിറ്റി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അതായത് രണ്ട് സെൽസ് ആയിട്ട് മാറും അവർ ഇമ്മോർട്ടൽ അല്ലെങ്കിൽ മരണമില്ലാത്ത ഓർഗാനിസം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഈ ഒരു ഒറ്റ ഓർഗാനിസം ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ ഡി എൻ എസ് ആൻഡ് ഫ്ലൂയിഡ്സ് ആൻഡ് സെൽ മാറ്റേഴ്സ് ഇതെല്ലാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നീട് രണ്ട് ഓർഗാനിസം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് സോ സിംഗിൾ സെൽഡ് ഓർഗാനിസം ഓർ യൂണിസെൽഡ് ഓർഗാനിസംസിന് നാച്ചുറൽ ഡെത്ത് സംഭവിക്കുന്നില്ല അത് ഒരു എക്സെപ്ഷണൽ കേസ് ആണ് സോ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു ലൈഫ് സ്പാൻ എന്താണ് ദാറ്റ് ഈസ് ബർത്ത് മുതൽ നാച്ചുറൽ ഡെത്ത് വരെയുള്ള ആ സമയത്തിനാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു എലിഫന്റ് അത് ജീവിക്കുന്നു ഒരുപാട് വർഷം കഴിഞ്ഞ് അതിന് ഡെത്ത് സംഭവിക്കുന്നു അപ്പൊ എന്താ നമ്മൾ പറയാ പണ്ടൊരു എലിഫന്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ ഇപ്പോഴും നമുക്ക് എലിഫൻറ്റിനെ കാണാൻ പറ്റുന്നുണ്ട് ദാറ്റ് മീൻസ് അവിടെ ഈ എലിഫൻറ്റ് എന്ന സ്പീഷീസിൻ്റെ കണ്ടിന്യൂറ്റി ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് ദാറ്റ് ഈസ് ദ മസ്റ്റ് ബി സം പ്രോസസ്സ് ഇൻ ലിവ് ഓർഗാനിസംസ് ദാറ്റ് എൻഷോർ ദ കണ്ടിന്യൂറ്റി ഇങ്ങനെ ഈ എലിഫന്റിൻ്റെ അല്ലെങ്കിൽ ഓരോ സ്പീഷീസിൻ്റെയും കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ബർത്തിൻ്റെയും ഡെത്തിൻ്റെ ഇടയിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അതിലൂടെയാണ് ഓരോ ഓർഗാനിസംസും അവരുടെ കണ്ടിന്യൂറ്റി നിലനിർത്തുന്നത് ദാറ്റ് ഈസ് കോൾഡ് റീപ്രൊഡക്ഷൻ ഇങ്ങനെ ഓരോ ഓർഗാനിസംസും അവർ ഈ ലൈഫ് സ്പാനിന് ഇടയിൽ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് അവരുടെ സ്പീഷീസിൻ്റെ ആ ഓർഗാനിസത്തിൻ്റെ കണ്ടിന്യൂറ്റി നിലനിർത്തുന്നത് സോ നമുക്ക് എന്താണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ഡെഫിനേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് എന്താന്ന് നോക്കാം എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് എൻ ഓർഗാനിസം ഗിവ് റൈസ് ടു യങ് വൺസ് ഓർ ഓഫ് സ്പ്രിങ്സ് സിമിലർ ടു ഇറ്റ് സെൽഫ് ദാറ്റ് ഈസ് അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ് അതായത് നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് റീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിലൂടെ ഓരോ ഓർഗാനിസവും അവരുമായിട്ട് സിമിലറായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു സിമിലർ ടു ഇറ്റ്സെൽഫ് മീൻസ് ഇപ്പോൾ ഒരു നായയാണെങ്കിൽ ഡോഗ് ആണെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഡോഗ്സ് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റു ഓർഗാനിസംസ് ആയിരിക്കില്ല റീപ്രൊഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കോൾഡ് സിമിലർ ടു ഇറ്റ്സെൽഫ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ യങ് വൺസിനെയാണ് ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓരോ ഓർഗാനിസംസിന്റെ കുട്ടികളെയാണ് ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ റീപ്രൊഡക്ഷൻ എന്താണെന്ന് പഠിച്ചു ഇനി റീപ്രൊഡക്ഷൻ എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം ദർ ഈസ് ടു ടൈപ്പ് ഓഫ് റീ പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രഡക്ഷൻ ഇതിനെ നമ്മൾ പ്ലസ് വണ്ണിൽ സെക്കൻഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു സിംഗിൾ പാരൻ്റ് ആയിരിക്കും ഉണ്ടാവുക അതായത് അച്ഛൻ അമ്മ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്ന ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല അവിടെ ഒരു സിംഗിൾ പാരന്റ് ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഓർഗാനിസംസിന് കോമൺ എക്സാമ്പിൾ ആണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഈ അസെക്ഷൽ റീപ്രഡക്ഷൻ മറ്റൊരു ഉണ്ട് ദാറ്റ് ഈസ് വിത്ത് വിത്തോ വിത്തൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഗ്യാമേറ്റ് ഫോർമേഷൻ അവിടെ ഗ്യാമേറ്റ് ഫോർമേഷൻ നിർബന്ധം ഇല്ലാത്ത ഒരു കാര്യമാണ് ദർ മേ ബി ഗ്യാമറ്റ് ഫോർമേഷൻ ഓർ മേ ബി നോട്ട് ഇവിടെ എന്താണ് കോമൺലി സംഭവിക്കുന്നത് ഒരൊറ്റ ഒരു ഓർഗാനിസം അതായത് ഒരു സിംഗിൾ പാരൻ്റ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കോൾഡ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ സോ എസെക്ഷൽ റീപ്രൊഡക്ഷൻ മീൻസ് വെൻ ഓഫ് സ്പ്രിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ പാരൻറ്റ് വിത്ത് വിത്തൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഗ്യാമേറ്റ് ഫോർമേഷൻ ദെൻ ദ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് എ നെക്സ്റ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവിടെ രണ്ട് പാരൻസ് ഉണ്ടായിരിക്കും ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സെക്സ് ദാറ്റ് മീൻസ് അവിടെ മെയിൽ പാരന്റ് ആൻഡ് ഫീമെയിൽ പാരന്റ് അച്ഛൻ അമ്മ എന്ന് പറയുന്ന പോലെ രണ്ട് പാരന്റ്സ് ഉണ്ടായിരിക്കും ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സിലൂടെയാണ് ദാറ്റ് മീൻസ് മെയിൽ ഗ്യാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് ഇവർ ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത് ഈ സൈഗോട്ടാണ് പിന്നീട് ഒരു ഓഫ് സ്പ്രിംഗ് ആയിട്ട് മാറുന്നത്സ് ഓപ്പോസിറ്റ് സെക്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ് ആൻഡ് ഓൾസോ ഇൻവോൾവ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഇറ്റ് ഈസ് കോൾഡ് സെക്ഷൽ റീപ്രഡക്ഷൻ അതിനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഹ്യൂമൻസിന്റെ കാര്യം തന്നെ ഓർത്ത് വെച്ചാൽ മതി ഇത് പ്ലസ് ടുവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് എടുത്താൽ മതി പ്ലസ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പ്ലസ് ടു ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളതാണ് സോ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് വാട്ട് ഈസ് ലൈഫ് സ്പാൻ ആൻഡ് ടു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം ജനിക്കുന്നത് മുതൽ അതിൻ്റെ നാച്ചുറൽ ഡെത്ത് വരെയുള്ള സമയത്തിനാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഈ ലൈഫ് സ്പാനിന് ഇടയിൽ ഇവർ അവരുടെ തലമുറ ജനറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ റീപ്രൊഡക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ടാവും സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു സിംഗിൾ പാരൻ്റ് മാത്രമേ കാണുകയുള്ളൂ ഇതുകൂടാതെ അവിടെ ഗ്യാമിഡ് ഫോമേഷൻ എന്നത് നിർബന്ധമില്ലാത്ത കാര്യമാണ് എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവിടെ ടു പാരൻസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും ഈ രണ്ട് പാരൻസും ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കും ദാറ്റ് ഈസ് മെയിൽ ആൻഡ് ഫീമെയിൽ പാരന്റ്സിനെ നമുക്ക് കാണാൻ പറ്റും ഇതുകൂടാതെ ഈ റീപ്രൊഡക്ഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റ്സിന്റെ ഫ്യൂഷൻ ദാറ്റ് ഈസ് ഗ്യാമിറ്റ് ഫ്യൂഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കാണാൻ പറ്റുന്ന കാര്യമാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്താണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് പ്ലസ് ടു പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു കാര്യം കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും ഇത് കൂടാതെ സ്റ്റഡി ബോർഡിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഹാപ്പി ടു ഹെൽപ്പ് ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ബൈ